നമസ്കാരം ഇന്ത്യയുടെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ അതിൻ്റെ പല ഇളവുകളും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും നേപ്പാൾ എന്ന രാജ്യത്തിനുണ്ട് ഇന്ത്യ പലപ്പോഴും കൈമയി മറന്ന് നേപ്പാളിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നേപ്പാള് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് നേപ്പാളിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുവാനായി നരേന്ദ്രമോദി ഒടുവിൽ ആ തീരുമാനമെടുത്തു ആ തീരുമാനം അറിഞ്ഞ നേപ്പാൾ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും പോലും ഞെട്ടിപ്പോയി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേപ്പാളിൽ ഇനി സന്ദർശനങ്ങൾ നടത്താൻ പോകുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ആയിരിക്കും ഈ തീരുമാനം നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള രണ്ടു ദിവസത്തെ മന്ത്രാലയ ചർച്ചകളെ തുടർന്നിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനവും ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ചൈനയുടെ അദൃശ്യകരങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ നേപ്പാളിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട് നേപ്പാൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടത്തുന്ന നീക്കങ്ങൾ ഒന്നും തന്നെ വിദേശകാര്യ മന്ത്രിതല ചർച്ചകൾക്ക് അനുസരിച്ചിട്ടല്ല എന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ നയം മാറ്റത്തിന് കാരണം നേപ്പാള് ഇന്ത്യക്കെതിരെ ഭൂപടം മാറ്റി വരച്ച് അതിർത്തിയിലുണ്ടാക്കിയ അസ്വസ്ഥതകൾക്ക് ശേഷം ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഒരു കാര്യത്തിലും അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഏഷ്യൻ മേഖലയിലെ സുരക്ഷയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ് വിലയിരുത്തൽ അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കങ്ങൾ എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഏഷ്യൻ രാജ്യങ്ങളിലെ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങളും ഇന്ത്യയുടെ ഇടപെടലുകൾക്ക് ബദലായി ചൈന ഉയർത്തുന്ന ഭീഷണിയെയും മറികടക്കാനുള്ള ഇന്ത്യൻ തന്ത്രമായി വേണം കരുതാൻ നേരത്തെ തന്നെ ഇന്ത്യ അതീവ രഹസ്യമായി മറ്റൊരു നീക്കം നടത്തിയിരുന്നതും മാധ്യമങ്ങളിലൂടെ പിന്നീട് പുറത്തു വന്നിരുന്നു നേപ്പാൾ ഭരണകൂടവുമായിട്ട് സംസാരിക്കുവാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ സാമന്ത് ഗോയൽ കാഠ്മണ്ഡു സന്ദർശിച്ചിരുന്നത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേരത്തെ നേടിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നതിനപ്പുറം ഇന്ത്യയിലെ ചടുലമായ പല നീക്കങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അജിത് ഡോവൽ തന്നെ ഇപ്പോൾ കാഠ്മണ്ഡു സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യ ചൈന അതിർത്തി വിഷയം കൈകാര്യം ചെയ്യുന്നതും അജിത് ഡോവൽ തന്നെയാണെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ മോദി വളരെ കൃത്യമായ പദ്ധതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഡോവലിനെ തന്നെ നേപ്പാൾ വിഷയം കൈകാര്യം ചെയ്യാനും ഏൽപ്പിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഒഫീഷ്യൽസിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനെന്ന് കരുതപ്പെടുന്ന ചടുലമായ നീക്കങ്ങൾ നടത്തി പരിചയമുള്ള ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ തന്നെ ചൈനയെയും നേപ്പാളിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വലിയ രീതിയിൽ പലതും പ്ലാൻ ചെയ്യുന്നു എന്നുകൂടിയാണ് വ്യക്തമാവുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തുക കൂടുതൽ അത് ഉറപ്പിച്ചു നിർത്തുക എന്നത് തന്നെയാവണം ഇന്ത്യയുടെ പുതിയ ലക്ഷ്യം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ